ഇതിലെ ഗണിത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ക്ലാസ് സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ആദ്യത്തെ ക്ലാസ് സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആ ക്ലാസ്സിനെ കുറിച്ച് രക്ഷിതാക്കളിൽ നിന്ന് നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. ഇന്നത്തെ ക്ലാസ് ഗണിതത്തിൽ ഉയർന്ന ഗ്രേഡ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഗണിതം പ്രയാസകരമായി അനുഭവപ്പെടുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന പാഠത്തിൻ്റെ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥിതിവിവര കണക്ക് എന്ന ഈ പാഠത്തിൽ പഠിക്കുന്ന പ്രധാന ആശയം മധ്യമം എന്നതാണ്. നമുക്കൊരു ചോദ്യം ചർച്ച ചെയ്യാം. 5 കുട്ടികൾക്ക് ഒരു ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് കിട്ടിയ സ്കോറുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ സ്കോറുകളുടെ മധ്യമം നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾക്കറിയാം, കുറച്ച് അളവുകളുടെ മധ്യമം എന്നത് ആ അളവുകളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതിയാൽ നടുക്ക് വരുന്ന വിലയാണ്. ഈ അളവുകളെ നമുക്ക് ആരോഹണ ക്രമത്തിലൊന്ന് എഴുതി നോക്കാം. ഇവിടെ വരുന്ന ഏറ്റവും ചെറിയ വില 4 ആണ്, പിന്നീട് വരുന്ന വില 5 ആണ്, തൊട്ടടുത്ത വില 7, പിന്നീട് 8, ഒടുവിലായി 10. അപ്പോൾ ഈ 5 അളവുകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയപ്പോൾ നടുക്ക് വരുന്ന വില ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ വില 7 ആണെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ 5 അളവുകളുടെ സ്കോറുകളുടെ മധ്യമം എന്ന് പറയുന്നത് 7 ആണെന്ന് നമുക്ക് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തന്നിരിക്കുന്നത് 5 അളവുകളാണ്. അളവുകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്. അതുകൊണ്ട് ആ 5 അളവുകളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതിയാൽ കൃത്യമായി നടുക്ക് ഒരു വില വരും. അങ്ങനെയെങ്കിൽ 6 അളവുകളാണ് ഉള്ളതെങ്കിലോ? നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഈ മത്സരത്തിൽ പങ്കെടുത്ത് മറ്റൊരു കുട്ടിക്ക് കിട്ടിയ സ്കോർ 3 ആണെന്ന് കരുതുക. ഇപ്പോഴും ഈ അളവുകൾ ആരോഹണ ക്രമത്തിൽ തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ നടുക്ക് വരുന്ന വിലകൾ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ 6 അളവുകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയപ്പോൾ നടുക്ക് വരുന്ന വില 5ഉം 7ഉം ആണ്. അങ്ങനെയെങ്കിൽ ഈ 5ൻ്റെയും 7ൻ്റെയും ശരാശരിയാണ് മധ്യമമായി നമ്മൾ എടുക്കുക. 5ൻ്റെയും 7ൻ്റെയും ശരാശരി എന്ന് പറയുന്നത് 5 ÷ 7/2 ആണ്, അതായത് 12/2 = 6. അപ്പോൾ അളവുകളുടെ എണ്ണം ഇരട്ട സംഖ്യയായാലും ഈ രീതി ഉപയോഗിച്ച് നമുക്ക് മധ്യമം കാണാൻ കഴിയും. സ്ഥിതിവിവര കണക്ക് എന്ന ഈ പാഠത്തിൽ നിന്നും തീർച്ചയായും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ വർഷത്തെയും ചോദ്യപേപ്പറിൽ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടാകാറുണ്ട്. 5 മാർക്കിനുള്ള ഈ ചോദ്യം ഗണിതം ഏറെ പ്രയാസകരമായിട്ടുള്ള കുട്ടിക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാവുന്ന തരത്തിൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികളുടെ ഒരു പരീക്ഷയിലെ സ്കോറും കുട്ടികളുടെ എണ്ണവുമുള്ള ഒരു പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ പട്ടിക ഞാൻ വായിക്കാം. 0 മുതൽ 20 വരെ സ്കോർ കിട്ടിയവർ 8 പേർ, 20 ×40 = 7 പേർ, 40 ×60 = 10 പേർ, 60 ×80 = 7 പേർ, 80 ×100 = 9 പേർ. മധ്യമവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യത്തിനെ സാധാരണ 4 ഉപചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1ാമത്തെ ചോദ്യം, 8ാമത്തെ കുട്ടിയുടെ സ്കോറാണ് മധ്യമ സ്കോർ ആയി വരിക. 2ാമത്തെ ചോദ്യം, മധ്യമ സ്കോർ
ഏത് വിഭാഗത്തിലാണ് വരിക? മൂന്നാമത്തെ ചോദ്യം, 16-ാമത്തെ കുട്ടിയുടെ സ്കോർ സങ്കൽപ്പപ്രകാരം എത്രയാണ്? ഏറ്റവും ഒടുവിലത്തെ ചോദ്യം, സ്കോറുകളുടെ മധ്യമം എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്ന അളവ് സ്കോറുമായി ബന്ധപ്പെട്ടാണ്. ചിലപ്പോൾ അത് ആളുകളുടെ ഭാരമായിരിക്കാം, ചിലപ്പോൾ ഉയരമായിരിക്കാം, മറ്റ് ചിലപ്പോൾ മഴയുടെയോ മറ്റോ അളവായിരിക്കാം. അങ്ങനെ അളവുകൾ എന്തുമാകട്ടെ, നമ്മൾ ഈ ചോദ്യത്തെ സമീപിക്കുന്നത് ഒരേ ഒരു രീതിയിലാണ്. ആദ്യമായി ഈ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും നമ്മൾ ഒരു പുതിയ പട്ടിക ഉണ്ടാക്കണം. സഞ്ചിത ആവൃത്തി പട്ടിക അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്നറിയപ്പെടുന്ന ഈ പട്ടിക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ പട്ടികയിലെ ആദ്യത്തെ വരിയിൽ 20-ൽ കുറവ് സ്കോർ നേടിയവരുടെ എണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾക്ക് ചോദ്യത്തിൽ തന്ന പട്ടികയിൽ 0 മുതൽ 20 വരെയുള്ള 8 കുട്ടികളുണ്ടെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 20-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം 8 ആയിരിക്കുമല്ലോ. അതായത് തന്നിട്ടുള്ള പട്ടികയിലെ ആദ്യത്തെ വരിയിലെ എണ്ണം തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അടുത്തതായി 40-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. 20-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം 8 ആണല്ലോ. ഇവിടെ 20-നും 40-നും ഇടക്ക് 7 കുട്ടികളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 40-ൽ കുറവ് സ്കോർ കിട്ടിയവർ 8+7=15 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 15 എന്ന് എഴുതണം. അടുത്തതായി 60-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. തൊട്ടു മുകളിൽ 40-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിൻ്റെ കൂടെ 40-നും 60-നും ഇടക്ക് സ്കോർ കിട്ടിയ 10 കുട്ടികളുടെ എണ്ണം കൂടി ചേർത്താൽ നമുക്ക് 60 കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം കിട്ടും. അങ്ങനെയെങ്കിൽ 15+10=25 എന്ന സംഖ്യയാണ് ഇവിടെ വരിക. ഇതുപോലെ തുടർന്നാൽ 80-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 25+7=32 ആയിരിക്കും. അതുപോലെ 100-ൽ കുറവ് സ്കോർ കിട്ടിയ കുട്ടികളുടെ എണ്ണം 32+9=41 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം. ഇവിടെ ആകെ കുട്ടികളുടെ എണ്ണം 41 ആണ്. അതൊരു ഒറ്റ സംഖ്യയാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം, 8-ാമത്തെ കുട്ടിയുടെ സ്കോറാണ് മധ്യമ സ്കോറായി വരുന്നത് എന്നാണ്. 41 കുട്ടികളാണ് ആകെയുള്ളത്. ഈ 41 കുട്ടികളെ അവരുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നടുവിൽ വരുന്ന കുട്ടിയുടെ സ്കോർ ആയിരിക്കും മധ്യമ സ്കോർ. അപ്പോൾ 41 കുട്ടികളെ അവരുടെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തിയാൽ നടുവിൽ വരുന്ന കുട്ടിയുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നടുവിൽ വരുന്ന കുട്ടി 8-ാമത്തെ കുട്ടിയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ 1-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, ഈ 41 കുട്ടികളിൽ നടുവിൽ വരുന്ന കുട്ടി 8-ാമത്തേത് എന്നാണ്. അതിനുവേണ്ടി ഇവിടെ ഉള്ള ആകെ കുട്ടികളുടെ എണ്ണം 41. ആ 41-ൻ്റെ കൂടെ 1 കൂട്ടുക, എന്നിട്ട് അതിനെ പകുതിയാക്കുക. 2 കൊണ്ട് ഹരിച്ചാൽ പകുതിയാവും. സമം 41 × 1=42. 42-ന്റെ പകുതി 21 എന്ന് കിട്ടും. അതായത് 21-ാമത്തെ കുട്ടിയുടെ സ്കോറാണ് മധ്യമ സ്കോറായി വരിക. ഇനി നമുക്ക് 2-ാമത്തെ ചോദ്യം നോക്കാം. 2-ാമത്തെ ചോദ്യത്തിൽ ഈ മധ്യമ സ്കോർ ഏത് വിഭാഗത്തിലാണ് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മധ്യമ സ്കോർ 21-ാമത്തെ കുട്ടിയുടെ സ്കോർ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 21-ാമത്തെ കുട്ടിയുടെ സ്കോർ എത്രയാണ്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ 21 എന്നുള്ള സ്ഥാനം ഇവിടെ ഏതിന് ഇടക്കാണ് വരിക എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. 15-നും 25-നും ഇടക്കാണ് 21-ന്റെ സ്ഥാനമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ 21-ാമത്തെ കുട്ടിയുടെ സ്കോർ എന്ന് പറയുന്നത് 40-നും 60-നും ഇടക്കായിരിക്കും. അതായത് മധ്യമ സ്കോർ എന്നത് 40-60 എന്ന വിഭാഗത്തിലാണ് വരിക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
രണ്ടാമത്തെ ഉത്തരം 40 to 60 21-ാമത്തെ കുട്ടിയുടെ സ്ഥാനം ഇവിടെയാണ് ഈ 21-ാമത്തെ കുട്ടി വരുന്നത് 40 to 60 എന്ന വിഭാഗത്തിലായിരിക്കും ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കുക മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 16-ാമത്തെ കുട്ടിയുടെ സ്കോർ സങ്കൽപ്പ പ്രകാരം എത്രയാണ് എന്നാണ് അപ്പോൾ അതിനു വേണ്ടി ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് നമ്മളെ ഈ കണക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമായി ഡി പൊതുവ്യത്യാസം കണ്ടുപിടിക്കണം ഇവിടെ പൊതുവ്യത്യാസം നമ്മളൊരു പ്രത്യേക രീതിയിലാണ് കണ്ടെത്തുക പൊതുവ്യത്യാസം കണ്ടെത്തുന്നതിന് വേണ്ടി 40 to 60 എന്ന വിഭാഗത്തിലാണ് ആര് വരിക 16-ാമത്തെ കുട്ടി വരിക 16-ാമത്തെ കുട്ടി മുതൽ 25-ാമത്തെ കുട്ടി വരെയുള്ള 10 കുട്ടികളും ഈ വിഭാഗത്തിൽ തന്നെയാണ് വരിക അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവ്യത്യാസം കാണുന്നതിന് വേണ്ടി 60-ൽ നിന്ന് 40 കുറക്കും 60-ൽ നിന്ന് 40 കുറക്കും അപ്പോൾ 60-40 എന്ന് കിട്ടും ബൈ അതിനെ 25-15 എന്ന സംഖ്യ കൊണ്ട് 25-ൽ നിന്ന് 15 കുറച്ച സംഖ്യ കൊണ്ട് ഹരിക്കണം 60-ൽ നിന്ന് 40 കുറക്കുക അതിനെ 25-ൽ നിന്ന് 15 കുറച്ച സംഖ്യ കൊണ്ട് ഹരിക്കണം ഇതിനൊന്ന് മാറ്റി എഴുതിയാൽ 60-ൽ നിന്ന് 40 കുറച്ചാൽ 20 25-ൽ നിന്ന് 15 കുറച്ചാൽ 10 അപ്പം 20/10 എന്ന് കിട്ടും 20 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ക്ലാസിൻ്റെ വലുപ്പമാണ് 10 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ഈ വിഭാഗത്തിൽ വരുന്ന കുട്ടികളുടെ എണ്ണം അപ്പോൾ 20/10 ലഘൂകരിച്ചാൽ 2 എന്ന് കിട്ടും അപ്പോൾ നമുക്കിവിടെ പൊതുവ്യത്യാസം കിട്ടി ഈ പൊതുവ്യത്യാസം കാണുക എന്നുള്ള ചോദ്യം ഇതിൽ വരുന്നില്ല പക്ഷേ നമുക്ക് അടുത്ത 16-ാമത്തെ കുട്ടിയുടെ സ്കോർ കണ്ടെത്താൻ വേണ്ടി നമുക്ക് എന്ത് വേണം ഈ DSM 2 എന്നുള്ള വില ആവശ്യമാണ് ഇനി നമ്മൾ 3-ാമത്തെ ചോദ്യമായ 16-ാമത്തെ കുട്ടിയുടെ സ്കോർ കണ്ടെത്താൻ പോവാണ് 16-ാമത്തെ കുട്ടിയുടെ സ്കോറിനെ നമുക്ക് X16 എന്ന് രേഖപ്പെടുത്താം അപ്പോൾ X16 അല്ലെങ്കിൽ 16-ാമത്തെ കുട്ടിയുടെ സ്കോർ കണ്ടെത്താൻ വേണ്ടിയുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് ആ 16-ാമത്തെ കുട്ടിയുടെ സ്കോർ 40 to 60 എന്ന വിഭാഗത്തിലാണല്ലോ വരിക അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ 40-നോട് ഈ വിഭാഗത്തിലെ ചെറിയ സംഖ്യയായ 40-ൻ്റെ കൂടെ ഇപ്പം നമ്മൾ കണ്ടെത്തിയ പൊതുവ്യത്യാസം ഉണ്ടല്ലോ ആ പൊതുവ്യത്യാസത്തിൻ്റെ പകുതി കൂട്ടണം അപ്പം 40+(D/2) കാണുക അപ്പം 40-ൻ്റെ കൂടെ ഡി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയത് 2 എന്നാണ് അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ 2/2 എന്നാണ് വരിക സമം 40+(2/2) എത്രയാണ് 1 അപ്പം 40+1 = 41 എന്ന് കിട്ടും അതായത് 16-ാമത്തെ കുട്ടിയുടെ സ്കോർ 41 നമുക്കിവിടുന്ന് കിട്ടും ഇനി നമ്മൾ ഈ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ് അവസാന ഭാഗത്തെ ചോദ്യം കുട്ടികളുടെ സ്കോറിൻ്റെ മധ്യമം കാണുക എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞു കുട്ടികളുടെ സ്കോറിൻ്റെ മധ്യമം എന്ന് പറയുന്നത് 21-ാമത്തെ കുട്ടിയുടെ സ്കോറാണ് 21-ാമത്തെ കുട്ടിയും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ഏത് വിഭാഗത്തിലാണ് വരിക 40 to 60 എന്നുള്ള വിഭാഗത്തിലാണ് വരിക അപ്പം നമുക്ക് 21-ാമത്തെ കുട്ടിയുടെ സ്കോർ കാണാം ഇവിടെ 16-ാമത്തെ കുട്ടിയുടെ സ്കോർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് 21-ാമത്തെ കുട്ടിയുടെ സ്കോറാണ് വേണ്ടത് 16-ാമത്തെ പദത്തിൻ്റെ കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 21-ാമത്തെ പദം കിട്ടുക എന്ന് നോക്കുക അത് നിങ്ങൾക്കറിയാം 16-ാമത്തെ പദത്തിൻ്റെ കൂടെ 5 തവണ പൊതുവ്യത്യാസം കൂട്ടിയാലാണ് 21-ാമത്തെ പദം കിട്ടുക അതായത് X16 എന്ന് പറയുന്നത് 41 41-ൻ്റെ കൂടെ 5 തവണ പൊതുവ്യത്യാസം 5 തവണ 2 അല്ലെങ്കിൽ 5 × 2 കൂട്ടുക സമം 41+(5, 2, 10) അപ്പം 41-ഉം 10-ഉം ചേർന്നാൽ 51 എന്ന് നമുക്ക് കിട്ടും അതായത് ഇവിടെയുള്ള കുട്ടികളുടെ മധ്യമ സ്കോർ എന്ന് പറയുന്നത് കുട്ടികളെ ഇങ്ങനെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ 21-ാമത്തെ കുട്ടിയുടെ സ്കോർ ആയിരിക്കും ആ സ്കോർ എന്ന് പറയുന്നത് 51 ആയിരിക്കുമെന്ന് നമുക്ക് കിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ചോദ്യത്തിൽ ആകെ കുട്ടികളുടെ എണ്ണം 41 ആണ്
നാൽപ്പത്തി ഒന്ന് ഒരൊറ്റ സംഖ്യ. ചിലപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം ഇരട്ട സംഖ്യയാവുന്ന തരത്തിലുള്ള ചോദ്യം വരും. അപ്പോൾ ചെറിയൊരു മാറ്റം നമ്മൾ മാധ്യമം കണ്ടെത്തുമ്പോൾ ഉണ്ടാകും. നമുക്കൊന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഈ ചോദ്യത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിഭാഗത്തിൽ 80-100 എന്നുള്ള വിഭാഗത്തിൽ 9 കുട്ടികൾക്ക് പകരം 10 കുട്ടികളാണ് ഉള്ളതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം 41 പകരം 42 ആകുമല്ലോ. ഇങ്ങനെ കുട്ടികളുടെ എണ്ണം ഇരട്ട സംഖ്യ, കുറച്ച് അളവുകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ ആ അളവുകളെ ആരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ എഴുതിയാൽ നടുവിൽ വരുന്ന രണ്ട് വിലകളുടെ ശരാശരിയായിരിക്കും മധ്യമം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ മധ്യമമായി വരുന്നത് ഏതൊക്കെ സ്കോറുകളുടെ ശരാശരിയായിരിക്കുമെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പം 42-ന്റെ പകുതി ആദ്യം കാണുക. 42-ന്റെ പകുതി എന്ന് പറയുന്നത് 21 ആണ്. തൊട്ടടുത്ത സംഖ്യ നോക്കുക, 22 ആണ്. അങ്ങനെയെങ്കിൽ 21-ാമത്തെ കുട്ടിയുടെ സ്കോറിൻ്റെയും 22-ാമത്തെ കുട്ടിയുടെ സ്കോറിൻ്റെയും ശരാശരിയായിരിക്കും ഇവിടെ മധ്യമമായി വരിക. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ ചോദ്യത്തിൽ നേരത്തെ ചോദിച്ചത് എത്രാമത്തെ കുട്ടിയുടെ സ്കോറാണ് മധ്യമ സ്കോറായി വരിക എന്നുള്ള ചോദ്യമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ ഇവിടെ നമ്മളെന്ത് ചെയ്യണം, 21-ാമത്തെ കുട്ടിയുടെ സ്കോറിൻ്റെയും 22-ാമത്തെ കുട്ടിയുടെ സ്കോറിൻ്റെയും ശരാശരിയായിരിക്കും മധ്യമം എന്നാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ ചെയ്ത് 21-ാമത്തെ പദം വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 22-ാമത്തെ പദം കണ്ടുപിടിക്കണം, എന്നിട്ട് അവയുടെ ശരാശരി കാണും. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇവിടെ മധ്യമം കാണാനുള്ള ഒരു മാർഗമുണ്ട്. നോക്കാം, നമുക്ക് മധ്യമം എന്ന് പറയുന്നത് ഈ രീതിയിൽ 21-ാം പദം നമ്മൾ കണ്ടെത്തിയല്ലോ. 21-ാം പദത്തിൻ്റെ കൂടെ ഒരു d/2 കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ശ്രദ്ധിക്കണം, മധ്യമം എന്നത് ഈ തരത്തിലുള്ള കണക്കിൽ അവസാനം നമ്മൾ 21-ാം പദം കണ്ടുപിടിച്ചു. 21-ാം പദത്തിൻ്റെയും 22-ാം പദത്തിൻ്റെയും ശരാശരിയായിരിക്കും മധ്യമം എന്ന് മാറ്റിയെഴുതാൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ആ രീതിയിൽ കാണുന്നതിന് പകരം മധ്യമം കാണാൻ വേണ്ടി 21-ാമത്തെ പദത്തിൻ്റെ കൂടെ എന്ത് കൂട്ടും, പൊതുവ്യത്യാസമായ d/2 കൂട്ടും. ഒന്ന് മാറ്റി എഴുതിയാൽ x 21, 21-ാം പദം 51 പ്ലസ് d/2. d ഇവിടെ എത്രയായിരുന്നു, 2 ആണ്. അങ്ങനെയാണെങ്കിൽ d/2 എന്ന് പറഞ്ഞാൽ 2/2, 2/2 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 51 + 1 52 ആണ് ഇവിടുത്തെ ഉത്തരം എന്ന് കിട്ടും. അപ്പോൾ കുട്ടികളുടെ എണ്ണം ഇരട്ട സംഖ്യ വരുമ്പോൾ ഇങ്ങനെ ഒരു മാറ്റം മാത്രമേ വരികയുള്ളൂ. കുട്ടികളുടെ എണ്ണം ഒറ്റ സംഖ്യയായാലും കുട്ടികളുടെ എണ്ണം ഇരട്ട സംഖ്യയായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ ഈ കണക്ക് ചെയ്ത് മുഴുവൻ മാർക്കും നേടാവുന്നതാണ്.